എന്ന സ്ഥലം സിറിയയുടെ അല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് കേരളത്തിൽ ഒരേക്കർ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വന്ന് വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുറച്ച് കപ്പ ഇട്ടെങ്കിൽ ആ കപ്പ പറിക്കാൻ രണ്ട് പന്നികൾ വന്നാൽ ആ പന്നിയെ കൊല്ലാനുള്ള അവകാശം ഇസ്രായേലിനില്ലേ? ഇല്ലേ? ജിബി, വളരെ വളരെ എനിക്കൊന്ന് അൺപാർലമെന്ററി ആയിട്ടുള്ളൊരു പദപ്രയോഗമാണത്. നമുക്കത് തുടരാൻ കഴിയില്ല, ആ പദപ്രയോഗത്തിലേക്ക് പോകാൻ കഴിയില്ല. സാധിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, എനിക്ക് SFI വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്. എൻ്റെ പൊന്നു വിദ്യാർത്ഥികളെ ജോർജ് ബെർണാഡ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗുസ്തികളോട് നിങ്ങൾ പന്നികളോട് ഗുസ്തി പിടിക്കരുത്, കാരണം ദേഹത്ത് ചെളി പറ്റും, പക്ഷെ പന്നികൾക്ക് അത് ഇഷ്ടമാണ്. എത്രമാത്രം ചെളി പറ്റാമോ അത്രത്തോളം അത് ക്രെഡിറ്റ് ആണെന്നും അത് പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും കരുതി നടക്കുന്നവരോട് ഒരു അകലം പാലിക്കലാണ് നല്ലത്. അതല്ല. നമസ്കാരം. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളിലെ ആൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഡോക്ടർ അരുൺകുമാറാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ മൊട്ട അരുൺകുമാർ എന്ന് പറയുന്ന ആൾ. ഒരു സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ചോദിക്കുന്ന ഒരു ഡയലോഗുള്ളൂ ഈ മനുഷ്യനോടും ചോദിക്കാനുള്ളൂ, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്ന്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങിയ സമയത്ത്, അതായത് ഈ തവണത്തെ, അവർ എല്ലാ വർഷവും സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇത്തവണ കുറച്ച് വലിയ രീതിയിലുള്ള സംഘർഷമാണ്. അത് തുടങ്ങിയ സമയത്ത് ഇസ്രായേലിലുള്ള ഒരു മലയാളി യുവാവിനോട് പ്രതികരണം ചോദിക്കുന്ന കൂട്ടത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ, നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ കപ്പ നടുകയാണെങ്കിൽ അത് കുറച്ച് പന്നികൾ വന്ന് നശിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന ഒരു പരാമർശം വന്നപ്പോൾ അരുൺകുമാർ ചാടി പറയുന്നുണ്ട്, അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് അരുൺകുമാർ പറയുന്നു. അപ്പോൾ പന്നി എന്ന വാക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്ക്. അതേ അരുൺകുമാർ മറ്റൊരവസരത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം, അത് ഉദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിലെ ഗവർണറെ പറ്റിയാണെന്ന് ഓർക്കണം. അത് നേരെ മൂക്കെ തൊടുന്നതിന് പകരം വളഞ്ഞ് മൂക്കെ തൊടുകയാണ്. അതിൽ ബെർണാഡ് ഷായൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് SFI പിള്ളേരോട്, അതായത് SFI പിള്ളേർക്ക് അവിടെ മഹത്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇയാൾ. എന്നിട്ട് ഗവർണറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പന്നികളാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരവസരത്തിൽ ഫസൽ ഗബൂറൊക്കെ ഇരിക്കുന്ന ചർച്ചയിൽ ഫസൽ ഗബൂറിനെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഈ ഫസൽ ഗബൂർ MES ചെയർമാനും മറ്റുമൊക്കെ ആയിട്ടിരിക്കുന്ന ആളാണ്. അതായത് കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ, ചില മാസങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്, അതായത് ഈ മാധ്യമ വിശാരദന്മാരുടെ. അപ്പോൾ അവിടെയൊക്കെ പോയി ഈ പ്രഭാഷണമൊക്കെ നടത്തി, പ്രസംഗമൊക്കെ നടത്തി കഴിയുമ്പോൾ വില കൂടിയ സംഗതികളൊക്കെ സമ്മാനമായിട്ട് കിട്ടും, അങ്ങനെയൊക്കെ വാങ്ങുന്ന ടീമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാചകം, ഒരു വാക്ക് ഇസ്രായേലിൽ നിന്നുള്ള മലയാളി ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ ഉടൻ ചാടി വീണ് അത് അൺപാർലമെൻ്ററി ആണെന്ന് പറഞ്ഞ അതേ അരുൺകുമാർ തന്നെ മറ്റൊരവസരത്തിൽ, ഗവർണർ എന്ന് നേരിട്ട് പറയുന്നില്ല എങ്കിലും കേൾക്കുന്ന നമുക്കറിയാം അത് അത് ആരെയാണ് ഉദ്ദേശിച്ചെന്ന്, അതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന അതിനെയാണ് കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമയിൽ പറഞ്ഞത്. ഈ ഉപദേശവും പിന്നെ വേറൊരു സംഗതിയും ഒരുമിച്ച് വേണ്ട എന്ന അർത്ഥത്തിൽ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് ഈ അരുൺകുമാറിനോട് എനിക്കും പറയാനുള്ളത്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട കേട്ടോ. വെബ് ഡെസ്ക് തത്വമായി. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.